യെസ് ബെഡ്റൂം. കൊള്ളാട്ടോ, കാരണം ഇത് വളരെ ചെറിയ സ്ഥലമാണെങ്കിൽ പോലും അതിന് ഓരോ പോയിന്റ്സിന് ഓരോന്ന് കൊടുത്തു കൊടുത്ത് കറക്റ്റ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്ന് അറിയോ, ഒരു ബെഡ്റൂം നമ്മൾ എടുക്കുമ്പോ ചാർജിങ് പോയിന്റ് ശരി. ആ ഓക്കെ, പിന്നെ നമ്മുടെ വാർഡ്രോബ്. വാർഡ്രോബ് എവിടെയാ ചേച്ചിയുടെ? ചേച്ചി മേക്കപ്പ് ചെയ്യുന്ന സ്ഥലമാണോ? ആ മേക്കപ്പ് ചെയ്താൽ തുടങ്ങിയില്ല, എന്നാലും അതൊക്കെ തന്നെയാണ്. ഇതിങ്ങനെ കുതിച്ചു പോകുന്ന ബെഡാണോ? കേറിയിരുന്ന് നോക്കട്ടെ. അത് നോക്ക്, ഞാൻ കുതിച്ചു പോകും. ഞാൻ ആക്ച്വലി ചേച്ചി ഇരിക്കും, ഞാൻ ഇവിടെ വരുന്നത് വരെ എന്റെ മനസ്സില് ഇനിയിപ്പോ അത് പറയാം, എന്റെ അടുത്ത് പറയാം. കാരണം ഞാൻ കുറെ സോഷ്യൽ മീഡിയയിൽ കുറെ വാർത്തകളൊക്കെ കൊണ്ട് കോടികളുടെ ആഡംബര ഫ്ലാറ്റ് സ്വന്തമാക്കി വരത ഇന്ന് പാലുകാച്ചെന്നൊക്കെ പറഞ്ഞോണ്ട് ന്യൂസ്. അതെ, ആ വരത ഏതാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷെ ആ ചേട്ടന്മാരെ ഞാനൊന്ന് കാണാനിരിക്കുകയാണ്. എനിക്ക് ആ പേജൊക്കെ അറിയാം, പക്ഷെ ഞാൻ പറയില്ല, അവർക്ക് ആ പബ്ലിസിറ്റി ഞാൻ കൊടുക്കില്ല. ഇവന്മാരുടെ പരിപാടി എന്താണെന്നറിയോ, എല്ലാവർക്കും അറിയാം, ഇപ്പൊ ഞാൻ സീരിയലാണ് ചെയ്യുന്നത്, ഷോസ് ആങ്കർ ചെയ്യുന്നുണ്ട്, കോടികളുടെ ഫ്ലാറ്റ് ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് ഒന്നും എനിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമ്മള് സാധാരണ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്ലാറ്റ് മേടിച്ച്, എന്നിട്ട് എന്നെ പറയിക്കാൻ വേണ്ടിയിട്ട് കണ്ട ചേട്ടന്മാരെല്ലാവരും കൂടിയിട്ട് ആവശ്യമില്ലാത്ത എഴുതി വെച്ചിട്ട് ഇതിന്റെ താഴെ വരതയ്ക്ക് എന്താണ് ഇത്ര വലിയ പണി? കോടികൾ സ്വന്തം, കോടികൾ വിലയുള്ള ഫ്ളാറ്റ് സ്വന്തമാക്കാൻ വരതയ്ക്ക് എന്താണ് പണി? അനാവശ്യമാണ്, അനാവശ്യമാണ്. ഇതിനകത്ത് ഉൾക്കുത്തൊന്നുമില്ല, സ്ട്രൈറ്റ് ആയിട്ട് ചോദിച്ചവരുണ്ട്. ഞാൻ എല്ലാം വായിച്ചു, കാരണം ഇതെനിക്ക് കുറെ പേര് ഷെയർ ചെയ്തു. വരതേടെ, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ കോടികളുടെ ഫ്ളാറ്റ്, നീ ചെറിയ ഫ്ളാറ്റ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു ആ വാങ്ങിച്ചവരുടെ അമ്മാവന്മാരങ്ങനെ ആയിരിക്കും ചിലപ്പം പൈസ കൊടുത്തത്, എനിക്കറിയില്ല. എന്നാലും ഞാനൊരു ചെറിയ ഫ്ളാറ്റാ മേടിച്ചത്, ഇതാണ് എന്റെ കോടികൾ വിലയുള്ള അത്യാഡംബരപൂർവമായിട്ടുള്ള ഫ്ളാറ്റ്. അവിടുത്തെ അത്യാഡംബരമായിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂം ആണ്. സ്വിമ്മിംഗ് പൂൾ ഒക്കെ ഞങ്ങൾ ഉള്ളിൽ തന്നെ ഞങ്ങൾ അടക്കം സെറ്റ് ചെയ്യാറുണ്ട്. അല്ലാതെ ആ ചേട്ടന്മാര് വരുമ്പോ സ്പെഷ്യൽ ആയിട്ട് കാണിച്ചു കൊടുക്കാൻ വെച്ചിരിക്കുന്നതാണ്. പിന്നെ വിഷമമായാൽ, അതായത് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഇതുപോലെ ഗോസിപ്സ് ഒക്കെ കേൾക്കുമ്പോ ഭയങ്കര വിഷമല്ലേ. അപ്പൊ ചില സമയത്ത് എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ ഇരുന്ന് ഫുള്ള് കമന്റ് ഒക്കെ വായിക്കും, എന്നിട്ട് എല്ലാവരുടെ അപ്പൂപ്പനെ അമ്മൂമ്മനെ ഒക്കെ സ്മരിക്കും. അത്രയല്ല, ഞാൻ സ്മരിക്കേ ഉള്ളൂ, സ്മരണ മാത്രം. ചിലപ്പോ നമ്മുടെയൊക്കെ പേജിന്റെ കീഴിലൊക്കെ വരുമ്പോ ചിലപ്പോ റിപ്ലൈ ഒക്കെ കൊടുക്കാനായിട്ട് ഇങ്ങനെ കൈ തിരിഞ്ഞ് ഇങ്ങനെ എഴുതിയൊക്കെ വരും. പിന്നെ ഞാൻ വിചാരിക്കും ചിലപ്പോ അതിന് വേണ്ടിയായിരിക്കും ഇവര് കഷ്ടപ്പെട്ട് എഴുതുന്നത്. എന്തിനു? അപ്പൊ അതങ്ങനെ ഇറേസ് ചെയ്ത് അവരെ പോയി ബ്ലോക്ക് ചെയ്ത് സ്വസ്ഥമായിട്ട് ഇരിക്കും. ഇതില് എന്റെ സ്വന്തമായിട്ടുള്ള വലിയ ഐഡിയാസ് ഒന്നുമില്ല, ആകെ ഈ പെയിന്റിങ്സ് സാധനങ്ങൾ മാത്രമൊക്കെയാണ്. അതെ, ആരോ വരച്ചതാണ്. ഞാൻ ഇത് ആക്ച്വലി വെള്ള വീടാകുമ്പോ തൊടാൻ വരെ എനിക്ക് പേടിയാണ്. എന്റെ കയ്യിലുള്ള അഴുക്കുണ്ടെങ്കിൽ അത് മതി. അല്ല കുഴപ്പമില്ല, ഇത് കഴിയുമ്പോ നിന്നെ കൊണ്ട്.